കാവും തുടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർത്തവം ആഘോഷമാക്കുന്ന ക്ഷേത്രം, ആർത്തവത്തെ ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. എവിടെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ. അതെ, നമ്മുടെ കൊച്ചു കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കഥയിലെ ക്ഷേത്രം. പാർവതീ സമേതനായ പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തച്ചുശാസ്ത്രത്തിൻ്റെ കാണാക്കയങ്ങളിൽ ഓളിയിട്ട് ചെന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മാന്ത്രികനായ ഉളിയന്നൂർ പെരുന്തച്ഛനാണ് 1300s ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു. 18th century നടന്ന ഒരു തീപിടുത്തത്തിൽ ക്ഷേത്രത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ചാരമായി മാറി. പിന്നീട് തഞ്ചാവൂരിൽ നിന്ന് വന്ന തച്ചന്മാരാണ് ഇന്നു കാണുന്ന ഈ ശ്രീകോവിൽ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഐതിഹ്യത്തിലേക്ക് കടക്കാം. പണ്ട് ശിവപാർവതിമാരുടെ വിവാഹം. ദേവന്മാരെല്ലാം കൈലാസത്തിൽ സന്നിഹിതരായിരുന്നു. എല്ലാ ദേവന്മാരും ഭൂമിയുടെ തെക്ക് ഭാഗത്ത് ഒത്തുചേർന്നാൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയമുണ്ടായ ബ്രഹ്മാവ് അഗസ്ത്യമുനിയെ ഭാരം നിയന്ത്രിക്കാനായി തെക്ക് ദിക്കിലേക്ക് അയച്ചു. അങ്ങനെ അഗസ്ത്യമുനി പമ്പയുടെ തീരത്തെത്തി. വിവാഹം കഴിഞ്ഞ് ശിവനും പാർവതിയും അഗസ്ത്യമുനിയെ കാണാൻ കേരളത്തിലെത്തുകയും അവിടെ വെച്ച് ആദ്യമായി പാർവതീദേവി രജസ്വലയാകുകയും ചെയ്തു. ശിവപാർവതിമാരുടെ സന്ദർശനം പ്രത്യേകമായിരുന്നതിനാൽ അവരെ ആരാധിക്കാനായാണ് അവിടെ അമ്പലമുയർന്നത്. ഒരു പെൺകുട്ടി രജസ്വലയാകുന്നത് ഏറ്റവും അധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ഇവിടെ ഒരു ആഘോഷമായാണ് കരുതുന്നത്. ദേവി രജസ്വലയായി കഴിഞ്ഞാൽ അത് പിന്നെ ആഘോഷമാണ്. തൃപ്പൂത്താറാട്ടെന്നാണ് ഈ ആചാരത്തിൻ്റെ പേര്. മേൽശാന്തി പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദേവി രജസ്വലയായതിൻ്റെ അടയാളങ്ങൾ ഉടയാടയിൽ കണ്ടാൽ ഉടൻ തന്നെ മേൽശാന്തി താഴ്മൺ മഠത്തിലെ അന്തർജനത്തെ അറിയിക്കുന്നു. അന്തർജനം ദേവി രജസ്വലയാണോ എന്ന് ഉറപ്പുവരുത്തിയാൽ ദേവിയുടെ വിഗ്രഹം മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും മാറ്റി തൃപ്പൂത്തറയിലേക്ക് മാറ്റുന്നു. പിന്നീടുള്ള പൂജകളെല്ലാം നടക്കുന്നത് ഈ തൃപ്പൂത്തറയിൽ നിന്നാണ്. പിന്നീട് വരുന്ന 3 days ക്ഷേത്രം അടച്ചിടുന്നു. ദേവി തൃപ്പൂത്തായാൽ ഭക്തജനങ്ങളെ പ്രാദേശിക പത്രത്തിലൂടെയും അനൗൺസ്മെൻറ്റിലൂടെയും അറിയിക്കുന്നു. 4th day ദേവിയെ ആനയിച്ച് പമ്പാ നദിയിൽ തൃപ്പൂത്താറാട്ട് നടത്തുന്നു. ആറാട്ട് നടത്തി തിരിച്ചു വരുന്ന ദേവിയെ താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു. ദേവിയുടെ വരവ് കാണുന്നതിനായി ദേവനും ആനപ്പുറത്തെഴുന്നള്ളും. ഇതാണ് ആചാരം. ഒരിക്കൽ ഒരു വിഗ്രഹത്തിന് ആർത്തവമുണ്ടാകുമോ എന്ന് ചോദിച്ച് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നിർത്തലാക്കിയിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ കേണൽ ഓഫീസർ മുൻറോ. തൊട്ടടുത്ത ദിവസം കേണലിൻ്റെ ഭാര്യയ്ക്ക് കലശലായ വയറുവേദനയും രക്തസ്രാവവും ഉണ്ടാവുകയും അതോടെ അദ്ദേഹം ക്ഷേത്രത്തിലെ വിലക്കുകൾ പിൻവലിക്കുകയും ഭാര്യയ്ക്ക് അസുഖം ഭേദമായെന്നും ചരിത്രം. അതിൽ പിന്നെ മൺറോ സാഹിബ് എല്ലാ മലയാള മാസവും 1st തൃപ്പൂത്താറാട്ട് നടത്താൻ പണം നൽകിയിരുന്നതായും വിശ്വാസികൾ പറയുന്നു. കാവുംതൊടിയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നന്ദി.